ഹായ് ഹലോ നമസ്കാരം, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്ന കുറേ അധികം കമൻസ് ഉണ്ട്. ഇപ്പോൾ കമൻസ് എന്ന് വെച്ചാൽ അതിൽ പലതും ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ തരാം എന്ന് വിചാരിച്ചാണ് പലതിനും പേഴ്സണലി മെസ്സേജ് ചെയ്യാത്തത്. അപ്പം ഞാൻ ആയിരിക്കില്ല പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നത്, ബിക്കോസ് ഇത് നമ്മുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആളുകളാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരു കമൻറ്റ് വന്നു, അത് ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ല ഞാൻ പറയുന്നത് കേട്ടോ. സംസ്ഥാനത്ത് യുവാക്കളിൽ എയ്ഡ്സ് വർദ്ധിക്കുന്നു എന്ന് വാർത്തയ്ക്കുന്നില്ല, ആ ഒരു ഇതിലാണ് നമുക്ക് കമൻറ്റ് വന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത്, വളരെ അരോചകമാണ്, കാര്യങ്ങൾ ചുരുക്കി പറയാൻ പഠിക്കൂ എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ചധികം ലാഗിച്ചാണ് പറയുന്നത്, ലാഗ് അല്ലാതെ വിശദീകരിച്ചാണ് പറയുന്നത്. ബിക്കോസ് എല്ലാവർക്കും ഒരേപോലത്തെ അല്ലെങ്കിൽ താങ്കളുടെ അത്രയും ഒരു ഐക്യൂ പവറും ഗ്രാസ്പിംഗ് പവറും ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് ഞങ്ങൾ കൗൺസിൽ ചെയ്യുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ആളുകളാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്രയും വലിച്ചു നീട്ടി പറയേണ്ടി വരുന്നത്, മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ഒരേപോലെ ഇതാവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടോ ഒന്നും നമ്മൾ പറയാത്തത്. താങ്കളുടെ വിലയേറിയ സമയത്തിനും നമ്മൾ റെസ്പെക്റ്റ് തരുന്നു, ബാക്കിയുള്ളവരുടെ സമയത്തിനും റെസ്പെക്റ്റ് തരുന്നു. ആവശ്യമുള്ളവരെ മാത്രം കാണാൻ വേണ്ടിയേ നമ്മൾ ഈ ചാനൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുടർന്നും ഞങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ വീഡിയോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. താങ്കളുടെ സമയം ഞങ്ങൾക്കും വിലപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ മറ്റ് ചാനലുകളെ ആശ്രയിക്കാവുന്നതാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഒരു കാര്യവുമില്ല, ഞങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. അടുത്തൊരു ചോദ്യമാണ്, മസാജിംഗ് സെൻ്ററിൽ പോയി അവിടുത്തെ ഓയിൽ ഉപയോഗിച്ച് ഹാൻഡ് ജോബ് ചെയ്തു, അതിലൂടെ എച്ച് ഐ വി പടരുവാൻ സാധ്യതയുണ്ടോ? ഓയിലിൽ എച്ച് ഐ വി പോസിറ്റീവ് ആയവരുടെ രക്തമോ സ്പേമോ മിക്സ് ചെയ്തിട്ടുണ്ടാവുമോ? ഇങ്ങനെ ആർക്കെങ്കിലും പടർന്നതായി താങ്കൾക്ക് അറിയാമോ? സുഹൃത്തായി, നമ്മളിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എച്ച് ഐ വി വൈറസിന് നമ്മുടെ ശരീരത്തിൻ്റെ വിളിയിൽ അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവിൽ ഇതിനെ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ശരീരത്തിൻ്റെ വിളിയിൽ നമ്മൾ കൈ ഒന്ന് ഞൊടിക്കുന്നതിൻ്റെ 1/1000 പോലും ഒരു എച്ച് ഐ വി വൈറസിനും നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരു നമ്മളുടെ സ്പേം അല്ലെങ്കിൽ ബ്ലഡ് ഇത് ഒരു ഓയിലെടുത്ത് കലക്കി അതൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന തോന്നുന്നുണ്ടോ? ഒരിക്കലും വരില്ല, അങ്ങനെയൊന്നും ട്രാൻസ്മിറ്റ് ആവത്തില്ല. ലോകത്ത് ആർക്കും അങ്ങനെയൊന്നും എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ആയിട്ടില്ല. ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യമാണ്, എച്ച് ഐ വി പോസിറ്റീവ് ആയാൽ ഗൾഫ് ജോബ് അപ്ലൈ ചെയ്യുന്നതിൽ അത് റിജക്റ്റ് ആവുമോ? അൺഫോർച്ചുനേറ്റ്ലി തീർച്ചയായിട്ടും റിജക്റ്റ് ആവും. ബിക്കോസ് ഗൾഫ് കൺട്രീസിലേക്ക് പോകുമ്പോൾ, യു എ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. ആ ഒരു സമയത്ത് എച്ച് ഐ വിയുടെ ടെസ്റ്റ് എടുക്കുകയും താങ്കൾ പോസിറ്റീവ് ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സപ്പോസ് ഇവിടുന്ന് രക്ഷപ്പെട്ട് റിസൾട്ടിലൊന്നും കാണിച്ചില്ല, അവിടെ ചെന്ന് എച്ച് ഐ വി ടെസ്റ്റ് പോസിറ്റീവ് ആയാലും എമർജൻസി ആയിട്ട് അവർ നാട്ടിലേക്ക് തന്നെ അയക്കും, ജോബ് അവിടെ കിട്ടുകയില്ല. മറ്റൊരാൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ബന്ധപ്പെട്ടതിന് 3 ശേഷം ICTC പോയി കോമ്പിനേഷൻ ടെസ്റ്റ് ചെയ്തു, അതിനകത്ത് നെഗറ്റീവാണ്, ഇനി വീണ്ടും ചെയ്യണോ? 6 ശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നോർമലി 90 കഴിയുന്ന ടെസ്റ്റുകളൊക്കെ നമുക്ക് ഒരു 95% വിശ്വസിക്കാവുന്നതാണ്. താങ്കൾക്ക് കുറച്ച് ടെൻഷനുള്ള ആളാണ്, ചിലവർക്ക് ഇത് തന്നെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ട് എന്നുണ്ട് ിൽ താങ്കൾക്ക് ഒരു 5 6 കഴിഞ്ഞ് ഒരിക്കൽ കൂടി ടെസ്റ്റ് എടുക്കുന്നുണ്ട്, യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല, അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല. മറ്റൊരു ചോദ്യമാണ്, ഞാൻ 1 3 വർക്കറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, കോണ്ടം ഉപയോഗിച്ചിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ആക്ച്വലി ഇതിനകത്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കോണ്ടം എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഒരു പരിധിയിൽ ഉള്ള എച്ച് ഐ വിയും ചില തരത്തിലുള്ള STDsനും ആണ് പ്രൊട്ടക്ഷൻ. മറ്റ് STDs ഫംഗൽ ഇൻഫെക്ഷൻ പോലെയുള്ള മറ്റ് STDs ഒക്കെ വരാനായിട്ട് ചാൻസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെക്സ് വർക്കേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഈ ഒരു STD ചെക്കപ്പ് എടുക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരാൾക്ക് വിട്ടുമാറാത്ത പനിയായി ഹോസ്പിറ്റൽ പോയി എച്ച് ഐ വി ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണ്, CD4 സെല്ലും 390 താഴെയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ 10 എങ്കിലും ആയി കാണും അസുഖം വന്നിട്ടെന്ന് ഡോക്ടർ അയാളോട് പറഞ്ഞു. 5 മുമ്പ് അയാളുടെ കല്യാണം കഴിഞ്ഞു, 2 ഉണ്ടായി, വൈഫിനെ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആണ്, അതുകൊണ്ട് കുട്ടികൾക്ക് ടെസ്റ്റ് ചെയ്തില്ല, കുട്ടികൾക്ക് ടെസ്റ്റ് ചെയ്യണം. അയാൾക്ക് 10 മുമ്പ് അസുഖം ഉണ്ടാകുകയും മെഡിസിനൊന്നും എടുക്കാത്ത ടൈം ആയതുകൊണ്ട് തന്നെ 5 ഒരുമിച്ച് ജീവിച്ച ഭാര്യയിലേക്കും കുട്ടികളിലേക്കും അസുഖം
അതുകൊണ്ടാണ് മാനേജിങ് കുട്ടികൾക്ക് അസുഖം ഇല്ലാത്തത്. ഓക്കെ, റിപ്ലൈ. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഒരിക്കലും ഒരു CD4 സെല്ല് വെച്ചിട്ട് അയാൾക്ക് 10 വർഷമായി, 5 വർഷമായി, 2 വർഷമായി ഒരിക്കലും ഒരു ഡോക്ടർക്കും, എത്ര വലിയ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർക്കും പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മളുടെ ഓരോരുത്തരിലെയും ഇമ്മ്യൂണിറ്റി സെൽസിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലെ ഇപ്പം നോർമൽ ഒരാൾക്ക്, കുറച്ച് വീക്കായിട്ടുള്ള ഒരാളെ പിടിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ 200 താഴെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 300 താഴെ ഉണ്ടാവുള്ളൂ. അവർക്കൊന്നും പറഞ്ഞുകൊണ്ട് HIV ആണ്, അല്ല. ഈ HIV ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CD4 അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഒരു ഇയറും കാര്യങ്ങളും ഒന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. മേ ബി അദ്ദേഹത്തിനൊരു അദ്ദേഹം കുറച്ച് ഇമ്മ്യൂണിറ്റി വൈസ് വീക്കുള്ള ആളാണെങ്കിൽ 390 എന്ന് പറയുന്ന അത്ര കുറഞ്ഞ CD4 സെല്ലൊന്നും അല്ല, അത് ഓക്കെ ആണ്. 390 ഓക്കെ ലെവലാണ്. അദ്ദേഹത്തിന് അത് കൂടുകയും ചെയ്യും. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹത്തിന് അധികം കാലം ഒന്നും ആയി കാണത്തില്ല, പോസിറ്റീവ് ആയിട്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ 5 വർഷം കൂടെ കഴിഞ്ഞു വൈഫ്. എന്തായാലും ഈ ഒരു കണക്ക് തെറ്റാണ്. അതായത് 5 വർഷമൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് ഇത് വന്നിട്ടെന്നുള്ളത് ഉറപ്പാണ്. വൈഫിന് വീണ്ടും 90 ദിവസത്തിന് ശേഷം ഇടയ്ക്ക് ഒരു തവണ കൂടി ടെസ്റ്റ് ചെയ്യണം. അതുപോലെ ഒരുപാട് കേസുകളുണ്ട്. നമുക്ക് ഈയിടെയും ഒരു 3 വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരിൽ പെൺകുട്ടിക്ക് പോസിറ്റീവ് ആവുകയും അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്തു. ഇത് നമ്മൾ പറയുന്ന പോലെ തന്നെ എല്ലാ ബന്ധപ്പെട്ടലിലൂടെയും HIV ട്രാൻസ്മിറ്റ് ആവണമെന്നില്ല. നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ പെൻസിലിലുള്ള മൈക്രോ സ്ക്രാച്ചസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് കുറേ കാര്യങ്ങളുണ്ട്, അത് ഒരു സ്കാനലൈസിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ പറയും. അങ്ങനെയൊക്കെയാണ് ഇത് HIV ട്രാൻസ്മിറ്റ് ആവുക. അല്ലാതെ പോസിറ്റീവ് ആയവരെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ HIV ട്രാൻസ്മിറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ CD4 വെച്ച് ഒരിക്കലും നമുക്ക് ഒരാൾക്കും ലോകത്ത് ഒരാൾക്കും കണക്ക് പറയാനും പറ്റില്ല. അത് തെറ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. ആകെ വൈറൽ ലോഡ് ടെസ്റ്റാണ് എടുക്കേണ്ടത്. എന്തുമാത്രം വൈറസ് ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ HIVയുടെ പഴക്കം അറിയുന്നത്. ചിലവർക്ക് മില്യൻസ് ഉണ്ടാവും, ലാക്സ് ഉണ്ടാവും, ചിലപ്പോൾ 10,000, 20,000, 25,000 അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഒരു കണക്ക്. CD4 വെച്ചിട്ട് ഒരാൾക്കും ഒരിക്കലും പറയാൻ സാധിക്കില്ല. മറ്റൊരു ചോദ്യത്തിലേക്കും കൂടി പോകുന്നു. HIV വൈറസ് അന്തരീക്ഷ വായുവിൽ എത്ര സമയം നിലനിൽക്കും? ഇപ്പോൾ ഒരാളുടെ ഫ്ലൂയിഡ് കൊണ്ട് കൈ എവിടെയെങ്കിലും തൊട്ടാൽ അവിടെ വേറെ ആരെങ്കിലും തൊട്ടു മുറിവിലും മറ്റും തൊട്ടാൽ പകരാനുള്ള സാധ്യത എത്രയാണ്? ദയവായി മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിൻ്റെ ആൻസർ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു. കാരണം HIV വൈറസിന് അന്തരീക്ഷ ഊഷ്മാവിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതിന് നമ്മൾ കൈയൊന്നും ഞൊടിക്കുന്നതിൻ്റെ 1,001 സെക്കൻഡ് പോലും അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ബോഡി ടെമ്പറേച്ചറിൽ മാത്രമേ അതിന് നിൽക്കാൻ പറ്റുകയുള്ളൂ. ബോഡിയുടെ തൊലി പുറത്തോ തുപ്പലോ അങ്ങനെയൊന്നും HIV വൈറസിന് നിലനിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും ട്രാൻസ്മിറ്റ് ആകുകയില്ല. അതായത് മുറിവിൽ തൊട്ടാലോ ആ ഒരു ഫ്ലൂയിഡിൽ തൊട്ടാലോ ഒന്നും. കാരണം ആ അന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ട്, ആ ഓക്സിജൻ നിലനിൽക്കുന്നതുകൊണ്ട്, ഓക്സിജൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ആകുകയില്ല. ഉത്തരം ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങളോട് ഞങ്ങളുടെ FB വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ ആണെങ്കിൽ യൂട്യൂബിൻ്റെ കമൻറ്റായിട്ടോ ഇടാം. ഞങ്ങളുടെ യൂട്യൂബ് കമൻ്റ് വിസിബിൾ ആക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇതുപോലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് റിപ്ലൈ തരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സമയമുള്ളപ്പോൾ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.